നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകുമോ എന്നുള്ളത്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്, അത് മറ്റൊരു റൂമറായി മാത്രം കണ്ടാൽ മതി എന്ന തരത്തിലാണ് നമ്മൾ അതിനെ കണ്ടത്. ഇപ്പോൾ മാർക്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. അവർ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുക അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യുക എന്നുള്ളതൊരു അൺഫീസിബിൾ ആയിട്ടുള്ള മൂവ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കയുടെ ലേഖനം. അതായത് ഇക്കണോമിക്കലി ഇത് നല്ലൊരു മൂവ് ആയിരിക്കില്ല എന്ന് തന്നെയാണ് അവർ കണക്കാക്കുന്നത് എന്ന് പറയുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്യാമ്പ് ഇപ്പോഴും പുതിയൊരു ക്ലബിലേക്ക് ചേക്കേറാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു പോസിബിലിറ്റി ആയിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്കലി ഇത് അത്ര മികച്ച ഒരു മൂവ് ആയിരിക്കില്ല, ആ ഒരു ഇക്കണോമിക് സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൂവിനുള്ള സാധ്യത വളരെ കുറവാണ്. റൊണാൾഡോയുടെ ഏജൻ്റ് ആയിട്ടുള്ള ഹോർഗെ മെൻഡസ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഇപ്പോഴും ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു മൂവിനുള്ള സാധ്യത വളരെ കുറവാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവരുടെ സ്പോർട്ടിംഗ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അവരുടെ മുന്നേറ്റ നിരയിൽ ആവശ്യത്തിനുള്ള താരങ്ങളുണ്ട്. നിലവിലുള്ള സ്ട്രൈക്കർമാരിൽ ഒരാൾ അവർ ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തു വെക്കുന്നു. ചുരുക്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിലവിലെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിയേഗോ സിമിയോണിയുടെ നിലവിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നാക്വേൽ മോളിനെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേണ്ടിയുള്ള മൂവ് നടത്തുന്നതിൽ അവർക്ക് വിമുഖതയുണ്ട് എന്ന് തന്നെയാണ് മാർക്ക പറഞ്ഞു വെക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനിയും കണ്ടറിയണം. ഇനിയും കുറച്ച് നാളുകൾ കൂടി ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട റൂമറുകളും അതുപോലെയുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരികെ ജോയിൻ ചെയ്യുന്നതുവരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.